കഴിഞ്ഞ ഒക്ടോബറിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകളിൽ വന്ന ദയനീയമായ ഈ നമ്മൾ ഈ കണ്ടതിലൊക്കെ ദയനീയമായൊരു വാർത്ത ഉണ്ടായിരുന്നു ടെലിവിഷൻ ചാനലുകൾ വാർത്ത വിഷ്വൽ സഹിതം കാണിച്ചിരുന്നത് തെന്മല പോലീസ് സ്റ്റേഷനിലെ രാജീവ് എന്ന് പറയുന്ന ഒരു ഒരു ദളിത് യുവാവ് മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ വയസ്സുള്ള കൂലിപ്പണിക്ക് പോകുന്ന ഒരു പാവപ്പെട്ട ഒരാൾ അയാളെ അയാൾ അയൽവാസിയുമായിട്ട് എന്തോ വഴക്കുണ്ടായി എന്നോ പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നിട്ട് വിലങ്ങ് വെച്ച് ചങ്ങലയിൽ ജനലിൽ പൂട്ടിയിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നിട്ട് അതിക്രൂരമായ രീതിയിലാണ് ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അയാളെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത സംഭവം അതിനുശേഷം ആ എന്നിട്ട് എത്രയോ ദിവസങ്ങളാണ് അയാളെ തടവിൽ പാർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ കേസ് കോടതിയിൽ വന്നപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ കോടതിയിലാണ് ആ കേസ് വന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഓപ്പൺ കോർട്ടിൽ ഒരു കാര്യം പറഞ്ഞു ഹി വാസ് ട്രീറ്റഡ് ലൈക്ക് എ ഡോക്ക് ബട്ട് നൗ ഈവൻ ട്രീറ്റിംഗ് എ ഡോക്ക് ലൈക്ക് ദിസ് ഇസ് ഇല്ലീഗൽ ഒന്ന് ആലോചിച്ച് ഒരു ഒരു മനുഷ്യനെ പട്ടിയെ കരുതുന്നതിനെക്കാട്ടിലും പട്ടിയെ കരുതുന്നതിനെക്കാട്ടിലും അതിദയനീയ അതിഭീകരമായ രീതിയിലാണ് ഈ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ അയാളെ കൊണ്ടുപോയി പെരുമാറുകയൊക്കെ ചെയ്ത് എന്നിട്ട് ആ കേസന്വേഷണം എവിടെയായി ഈ ഈ ക്രൂരത കാണിച്ച പോലീസ് ഓഫീസർമാരെവിടെയാണ് അവർ തിരിച്ച് സർവീസിൽ കയറി കാണുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ഒരു അവർക്ക് അല്ലെങ്കിൽ അവർക്ക് കുടുംബത്തോടൊക്കെ ഈ രാജീവ് ഒരു ദിവസം ഭാര്യയോടൊപ്പം ഇവിടെ ഈ ഓഫീസിൽ വന്നിരുന്നു എന്നെ കണ്ട് സംസാരിച്ചിരുന്നു കരയുകയാണ് ആ മനുഷ്യൻ കാരണം ഈ സംഭവത്തിന് ശേഷം അയാൾക്ക് ജോലി കിട്ടുന്നില്ല വണ്ടി ഓടിച്ചൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യനാണ് ഈ പോലീസുമായി ഉടക്കിയ ശേഷം അയാളെ ഒരു സ്ഥലത്തും ജോലിക്ക് ഇവർ അനുവദിക്കുന്നില്ല കാരണം ആരുടെ അടുത്ത് ജോലിക്ക് തന്നാലും ജോലി കൊടുക്കുന്നില്ല വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നില്ല ഇനി ആരെങ്കിലും ഒരു ദിവസം കൊടുത്താൽ പിറ്റേ ദിവസം പൊയ്ക്കോളാൻ പറയുന്നു അതായത് ആ മനുഷ്യൻ മനുഷ്യനവിടെ ജീവിക്കാൻ കഴിയുന്നില്ല കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം ദുരിതാവസ്ഥയിലാണ് ആ കുടുംബം ബിനു അത് അതാണ് പോലീസ് ചെയ്ത് ഇന്നലെ ഏഷ്യാനെറ്റ് നൽകിയ ഇന്നു ഞാൻ സ്വപ്നേം പറയുന്നുള്ളൂ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല വീട് കിട്ടുന്നില്ല കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇത്തരത്തിലാണ് കേരള പോലീസ് ഒരു ഫാസിസ്റ്റ് ഓർഗനൈസേഷൻ പോലെയാണ് സാധാരണക്കാരോട് പാവപ്പെട്ടവരോട് സ്ത്രീകളോടൊക്കെ പെരുമാറുന്നത് ഇല്ലേ എന്നിട്ട് ഈ ഇത്തരം കേസുകൾ പാവപ്പെട്ടവർക്കെതിരെ ഒരു കേസ് കൂടെ ചാർജ് ചെയ്യുന്നുണ്ട് പോലീസ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു അല്ലെങ്കിൽ കെ പി ആക്ടിൻ്റെ വൺ വൺ സെവനോട് ഇട്ട് കേരളത്തിൽ ഈ ഏത് ഒരു വ്യക്തി പോലീസിനെതിരെ പറഞ്ഞിട്ടുണ്ടോ അവർക്കെതിരെ എല്ലാം ഈ കെ പി ആക്ട് വൺ വൺ സെവൻ ഇട്ടാണ് കേസെടുക്കുന്നത് ഇല്ലേ ബ്രിട്ടി ഈ കേസ് സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ദേവൻ രാമേന്ദ്രൻ ഒരു കാര്യം കൂടെ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പോലും ഇത്തരം ഈ നിയമം ഇങ്ങനെ ദുർവിനിയോഗം ചെയ്തിട്ടില്ല ആ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത് ഈ ഇത്തരത്തിലുള്ള പോലീസുകാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുത്തതായിട്ട് ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണകാലത്ത് കേരള നിയമസഭയിൽ കഴിഞ്ഞ വർഷം ഒരു ചോദ്യം വന്നിരുന്നു സജീവ് ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ എം എൽ എയുടെ ഒരു ചോദ്യം ഞാൻ ആ ചോദ്യവും അതിൻ്റെ ഉത്തരവൊന്ന് നിങ്ങളൊന്ന് കേൾക്കുക ചോദ്യം ഇതാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിലെ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്തെ എത്ര കസ്റ്റഡി മരണങ്ങളുണ്ടായി വിശദാംശങ്ങൾ നൽകാമോ രണ്ടായിരത്തി പതിനാറ് പ ഇരുപത്തൊന്നിലെ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്തെ പത്ത് പോലീസ് കസ്റ്റഡി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുള്ളതും ആയതിൽ ഇരുപത്തിരണ്ട് പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളതുമാണ് വിശദവിരം അനുബന്ധമായി ചേർന്നിരിക്കുന്നത് ഈ ഇരുപത്തഞ്ച് പേരും ഇപ്പോൾ സർവീസിൽ തുടരുകയാണ് ഇവർക്കെതിരെ ആരാണ് കേസ് അന്വേഷിക്കുന്നത് അവരുടെ മേലെ ഉദ്യോഗസ്ഥന്മാർ ഇവരെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും നമ്മൾക്ക് എടുത്തു പറയാവുന്ന തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടി ഉണ്ടായിട്ടില്ല അവരെല്ലാം സർവീസിൽ തുടരുകയോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വിരമിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇതാണ് കേരളത്തിൽ പോലീസ് മനുഷ്യനെതിരെ അഴിച്ചുവിടുന്ന അതിക്രമങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന നടപടി എന്ന് പറയുന്നത് ഒരു നടപടിയും ഉണ്ട് പത്ത് പേ പത്ത് പേരെ കസ്റ്റഡിയിൽ വെച്ച് കൊന്ന ഇരുപത്തഞ്ച് പേർക്കെതിരെ ഒരു നടപടിയുമില്ല എന്നുള്ളതാണ് ആ തരത്തിലേക്ക് ഒരു നടപടി ഒരുപാട് കേസുകൾ കസ്റ്റഡി മരണമായി ഇവർ പരിഗണിക്കുന്നില്ല ഇല്ല അതൊരു വഴിക്ക് അതൊരു വശത്ത് നടക്കുന്നു ഇനി വേറൊരു കാര്യങ്ങൾക്ക് എന്ത് കുറ്റകൃത്യം ഒരു പോലീസ് ഓഫീസർ ചെയ്താലും അയാളെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട് കാരണം അത് ഈ പോലീസ് എനിക്കകത്ത് രാഷ്ട്രീയ അതിപ്രസരവും അവരുടെ ട്രേഡ് യൂണിയൻ സ്വഭാവവും ഒക്കെ തന്നെ പിന്നെ ഭരിക്കുന്ന കക്ഷിയോട് ഒട്ടി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട് അത് പോലീസിനെ പോലീസിൻ്റെ അകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇന്നിത് വളരെ എവിഡൻ്റായിട്ട് കാണുകയാണ് മുപ്പത് ക്രിമിനൽ കേസിൽ പ്രതിയായ എൻ ജി ശ്രീമോൻ എന്ന് പറയുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ അയാൾ ഏറ്റവും കൂടുതൽ ക്രമക്കേട് കാണിച്ച് തൊടുപുഴയിരിക്കുമ്പോഴാണ് സി പി എമ്മിൻ്റെ അനുഗ്രഹാശ്വസികളും സി പി എമ്മിൻ്റെ എല്ലാ പ്രൊട്ടക്ഷനും കിട്ടിയിരുന്ന ഒരു ഓഫീസറാണ് അയാൾ മുപ്പത് ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഒടുവിൽ കോടതി ഇടപെട്ടിട്ടാണ് അയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് അയാളെ സർവീസിൽ തുടരാൻ പാടില്ല എന്ന് പറഞ്ഞു എച്ച് വെങ്കടേഷ് എന്ന് പറയുന്ന ഐ ജി അന്വേഷിച്ചു ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ പറയുന്നു അയാളെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിരിച്ചുവിടുന്നു അതിൻ്റെ പിറ്റേന്ന് തന്നെ അയാളുടെ അപ്പീൽ വരുന്നു ആദ്യ അപ്പീൽ തട്ടിക്കളിച്ച് തട്ടിക്കളിച്ച് ഏതാണ്ട് ഒരു വർഷമാകുമ്പഴത്തേക്കും അയാളെ പൂർവാദിയ ശക്തിയോടുകൂടി തിരിച്ചെടുക്കാനായിട്ട് കേരളത്തിലെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന വിജയ് സാക്കറെ റിപ്പോർട്ട് കൊടുക്കുന്നു ആ റിപ്പോർട്ടിനകത്ത് ഏറ്റവും പേർട്ടനൻ്റായ ഒരു ഒരു പോർഷനുണ്ട് ഇതിനകത്ത് മുപ്പതെണ്ണത്തിനകത്ത് പതിനെട്ടെണ്ണവും പ്രൂവ് ചെയ്തിട്ടാണ് ആ കേസുകളെന്ന് എന്നിട്ടോ ഈ പതിനെട്ട് കേസ് അതായത് ഏറ്റവും നമ്മളെ അമ്പരപ്പിക്കുന്ന ചില പരാമർശങ്ങളുണ്ട് ദ പെറ്റീഷണർ പബ്ലിക്കലി അബ്യൂസ്ഡ് ആൻഡ് ത്രെട്ടൻഡ് അടുത്ത് പറയുന്നത് ഇൻസൾട്ടഡ് ആൻഡ് ത്രെട്ടൺ ഓരോരോ കേസുകളുടെ അവസ്ഥയാണ് അബ്യൂസ്ഡ് ഹറാസ്ഡ് ആൻഡ് ഡീറ്റെയിൽ ഡീറ്റെയിൻഡ് ഇല്ലീഗൽ ഡീറ്റെയിൻഡ് എന്നിട്ട് അൺനെസറി യൂസ്ഡ് പോലീസ് അണ്സറി യൂസ്ഡ് ഫോഴ്സ് ഇതൊക്കെ പറഞ്ഞ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുക്കാനായിട്ട് പറഞ്ഞ ന്യായം നിങ്ങളൊന്ന് കേൾക്കണം കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ഫാക്ട് ദാറ്റ് ഡെലി ക്വൻ ബിലോങ്സ് ടു എ സോഷ്യലി വീക്ക് കമ്മ്യൂണിറ്റി ആൻഡ് ഇസ് എ സോൾ ബ്രഡ് വിൻ ഓഫ് ദ ഫാമിലി പണീഷ്മെൻ്റ് ഓഫ് ഡിസ്മിസൽ വിൽ ബി കറ്റസ്ട്രോഫിങ് ഹിസ് ഫാമിലി ഏത് ഈ കഴി കണ്ട വൃത്തികേട് മുഴുവൻ ചെയ്ത ഒരാളെ തിരിച്ചെടുക്കാൻ പറയുന്ന ന്യായം എന്താണ് സാമൂഹികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് അയാളെ തിരിച്ചെടുക്കുക അയാൾ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളെല്ലാം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഒരു പോലീസ് അയാളുടെ സീനിയർ പോലീസ് ഓഫീസർ എഴുതി കൊടുത്തിരിക്കുകയാണ് അയാളെ തിരിച്ചെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പം പിന്നെ ഏത് പോലീസുകാരനെതിരെയാണ് ഇവിടെ നീതി നടപ്പാക്കുന്നതെന്ന് പറയുന്നത് മുപ്പത് ക്രിമിനൽ കേസിൽ പ്രതിയെ തിരിച്ചെടുത്ത പോലീസ് 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 സേന പിന്നെ ആർക്കെതിരെയാണ് ഈ ഈ കുട്ടികളെ ഈ ചെറുപ്പക്കാരെ തല്ലിച്ചതച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ ഒരു നടപടി ഉണ്ടാവില്ല മാങ്ങനെ രക്ഷിച്ച പോലീസ് ആ സ്വർണ്ണക്കളരെ കൂടി അത് രക്ഷിക്കണം തീർച്ചയായിട്ടും അതോടൊപ്പം ഉണ്ടാവുമല്ലോ